നമസ്കാരം മഞ്ജരി മസാല ഫ്രം കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അനുശ്രീ ഹരി അപ്പോൾ നമ്മുടെ പിസയുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ എരുമയുടെ വാരിയലില്ലേ അത് വെച്ചിട്ട് ഒരു സംഭവം ചെയ്യാനാണ് അപ്പോൾ ഗ്രില്ല് ചെയ്യാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് ഗ്രില്ല് ചെയ്യണതിന് മുന്നേ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നമുക്ക് എരുമയുടെ വാരിയലൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ അത് വെച്ചിട്ട് നമുക്ക് എന്താ ചെയ്യണമെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ നമ്മുടെ പോത്തിൻ്റെ വാരിയലൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പോൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ് നല്ലപോലെ അതൊന്ന് കഴുകിയെടുക്കാം നമുക്ക് അപ്പോൾ അതെ ഇതാണ് ഞാൻ പറഞ്ഞ വാരിയൽ ഇത് നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേവ് പോകുന്നൊരു ഡൗട്ട് ഉള്ളത് കൊണ്ടിട്ട് അതായത് നമ്മൾ ഗ്രില്ല് ചെയ്താൽ വേഗം കുറേ നേരം നമ്മൾ ഇരിക്കണം അതുപോലെ നല്ലപോലെ ഉള്ളിലൊക്കെ വെന്തി കിട്ടുമെന്നുള്ളൊരു ഡൗട്ട് ഉള്ളത് കൊണ്ടിട്ട് ഞാൻ ഇതിപ്പോൾ ആദ്യമേ ഉപ്പിട്ട് നമ്മളൊന്ന് പുഴുങ്ങിയെടുക്കാൻ പോവാണ് അപ്പോൾ അപ്പോഴത്തേക്കും ഏകദേശം വേവല്ലോ എന്നിട്ട് അങ്ങനെ എടുത്തിട്ട് നമുക്ക് രണ്ടാമത് മസാലയൊക്കെ തേച്ച് ഗ്രില്ല് ചെയ്തെടുക്കാം അപ്പോഴത്തേനും നമ്മുടെ ഈ എന്താ ഈ സംഭവത്തിൻ്റെ പേര് കൊഴുപ്പൊക്കെ നന്നായിട്ട് നെയ്യൊക്കെ ഉരുകി ഒക്കെ തീർന്നോളും അപ്പോഴത്തേക്കും നമുക്ക് ആദ്യമേ ഇത് പോയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇട്ട് ബാക്കി കാര്യം നോക്കാം അപ്പോൾ നമ്മുടെ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ പാത്രത്തിലേക്ക് ആ വാരിയിൽ ആക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അത് ഏകദേശം മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് വെള്ളം ഒഴിക്കേണ്ടത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഞാനിപ്പോൾ ഒരു സ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട് ഇനിയിപ്പോൾ അഥവാ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മസാല ചേർക്കുമ്പോഴത്തേനും ഇടാം അതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി അതേപോലെ തന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ മേടിച്ച ആ വാരിയൽ മുറിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്ത കൊണ്ടിട്ടും അത്രയും വലിയ ചട്ടി ഇല്ലാത്ത കൊണ്ടിട്ടും ഞാനിപ്പോൾ വെച്ചേക്കണ ചട്ടിയിൽ പകുതി മുങ്ങിയും പകുതി പൊങ്ങിയാണ് നിൽക്കണത് ഈ വശം നമുക്ക് വെന്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് അപ്പുറത്തെ വശം വരച്ചിട്ട് വേവിച്ചെടുക്കാം ഇത്തിരി സമയം എടുക്കും അതുവരെ നമുക്ക് ഇനി നിൽക്കാം അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് മറിച്ചിട്ടിട്ട് ഇത് വേവിച്ചു കൊടുക്കാം അപ്പൊ അതിന്റെ ആ പൊങ്ങി നിന്നേച്ച സ്ഥലം വേവാത്ത വേകാൻ പറ്റാത്ത കൊണ്ടിട്ട് നമ്മൾ അതൊന്ന് കുത്തി പിടിച്ച് വേവിക്കുകയാണ് അപ്പൊ എന്താണെങ്കിലും ഇതെല്ലാം പകുതി വേവിൽ നമ്മളിത് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്കിത് പൊതിയാനുള്ള വാഴല ഒന്ന് വാട്ടിയെടുക്കാം അപ്പൊ ഞാൻ ആ അടുപ്പിൽ തന്നെയാണ് വാഴല വാട്ടിയെടുക്കുന്നത് അപ്പൊ അത്യാവശ്യം ഒരു മൂന്നാല് വാഴല വെച്ച് ഞാൻ ഇത് പൊതിഞ്ഞിട്ടുണ്ട് അപ്പൊ വാഴല നമുക്കൊന്ന് വാട്ടിയെടുക്കാം നമ്മുടെ ബീഫ് നല്ലപോലെയല്ല ഞാൻ ഒരു പകുതി വേവിലെടുത്തിട്ടുണ്ട് എന്നിട്ടത് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ടത് അതിൽ ആ ഒരു അടുപ്പിൽ തന്നെ ഇട്ട് നമ്മൾ വാഴല എടുത്തത് മുറിച്ച് കഴുകി വാട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ പൊതിഞ്ഞിട്ടാണ് ഗ്രില്ല് ചെയ്യാൻ പ്ലാൻ ചെയ്യണത് ഗ്രില്ല് എന്ന് ഉദ്ദേശിച്ചത് തീയിലിട്ട് ചുട്ടെടുക്കാനാണ് അപ്പോൾ നമുക്ക് ബാക്കി മസാലയൊക്കെ തേച്ചെടുക്കാം ഇനി നമ്മുടെ മസാല തയ്യാറാക്കാനായിട്ട് ഒരു മൂന്നാല് അല്ലി ചുവന്നുള്ളി അതേപോലെ തന്നെ അഞ്ചാറ് വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇത്രയും നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കിയതാണ് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി എരിവിനനുസരിച്ച് ഇടണം മുളക് പൊടി മാത്രമല്ല നമ്മൾ അതിലേക്ക് ഇടിച്ച മുളക് ഇടുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് കാരണം എരിവ് നിങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ഇടണ്ടെങ്കിൽ ഇടണ്ട ഞാനിപ്പോൾ അതെല്ലാം ഇട്ടിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് പിന്നെ അതേപോലെ തന്നെ അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് ഒരു സ്പൂൺ ഗരം മസാല പിന്നെ ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ മസാല ഇത്രയും സാധനം വെച്ചിട്ടാണ് നമ്മൾ മസാല ശരിയാക്കുന്നത് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് കുഴച്ച് നല്ല എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാണ് നമുക്കിതിന് വേറെ മസാലകളൊന്നും ഇനി ചേർക്കുന്നില്ല ഇത്രയും സാധനം വെച്ചിട്ടാണ് നമ്മൾ ബീഫിലേക്ക് പുരട്ടാൻ പോണത് നമ്മുടെ മസാല ഇവിടെ റെഡിയായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വേവിച്ച് വെച്ച ബീഫ് ഒന്ന് തണുത്തിട്ടുണ്ട് അപ്പോൾ ആ സമയമാകുമ്പോഴത്തേനും ഇനി ഇതിലേക്ക് നമ്മുടെ മസാലയെല്ലാം ചേർത്ത് നമുക്ക് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് പുരട്ടി കൊടുക്കാം അപ്പോൾ എല്ലാ ഭാഗത്തും മസാല പറ്റുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് തേച്ചു കൊടുക്കണം അങ്ങനെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് തേച്ചു കൊടുത്തിട്ട് നമ്മൾ അധികം നേരമൊന്നും വെക്കുന്നില്ല നമ്മൾ തേച്ചു കൊടുത്ത ഉടനെ തന്നെ നമ്മൾ വാഴല വെച്ച് മൂടാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് നമുക്കിത് എല്ലായിടത്തും ഒന്ന് തേച്ചു കൊടുക്കാം നമ്മൾ നമ്മുടെ ബീഫിൽ മസാല എല്ലാം നല്ലപോലെ തേച്ച് വെച്ചിട്ടുണ്ട് ഇനി അധികം നേരം വെക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളിത് ചുറ്റി മൊത്തം ആണ് നമ്മളിത് വേവിച്ചെടുക്കണം അപ്പോൾ നമുക്കിതൊന്ന് ചുറ്റി കെട്ടിയെടുക്കാം
ഇനി വാഴല വെച്ച് നന്നായിട്ട് മൂടി നമ്മൾ നമ്മുടെ മറ്റേ അന്ന് കോഴി ചെയ്തപ്പോൾ എടുത്ത നമ്മുടെ നാരി പോലെ മടലിൻ്റെ നാരെടുത്തിട്ട് ചെറുതാക്കിയിട്ട് അത് വെച്ചാണ് നമ്മളിത് കെട്ടണത്. ഞാനിപ്പോൾ ഓരോ വാഴല ചുറ്റും തോറും ഞാനത് കെട്ടിക്കെട്ടിയാണ് പോണത്. കാരണം നമ്മൾ തീയിലിട്ട് ചുടുമ്പോഴത്തേനും വാഴല അഥവാ കരിഞ്ഞു പോയാലും അകത്തിരിക്കുന്ന വാഴല പൊട്ടിപ്പോവാതിരിക്കാനായിട്ട് ഓരോന്നേ ഓരോന്നേ നമുക്ക് കെട്ടിക്കെട്ടി പോവാം. അപ്പോൾ അങ്ങനെ കെട്ടിക്കെട്ടി എടുക്കുകയാണ്. നന്നായിട്ടൊന്ന് കെട്ടണം. അപ്പോഴേ നമ്മൾ മസാലയൊക്കെ തേച്ച് ചുറ്റിയൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു മൂന്നാല് വാഴലിട്ട് ചുറ്റി എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോഴത്തേനും അത് പൊട്ടിപ്പോകാണ്ട് പുറത്ത് പോകാണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഗ്രില്ല് എന്തായാലും നമ്മൾ പകുതി വേവിച്ചിട്ടുണ്ട്. ബാക്കി വേഗം കൂടി ആകുമ്പോഴത്തേനും നമുക്കിത് എടുക്കണം. അപ്പം നമ്മൾ കനലൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കൊണ്ടുപോയിട്ടൊന്ന് ഗ്രില്ല് ചെയ്തും കൂടി എടുത്താൽ മതി. അപ്പം നമുക്കിത് കൊണ്ടുപോയി വെച്ചിട്ട് തരാം. ഇനി ഇത് നമുക്ക് നമ്മുടെ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. അപ്പോൾ തീ നമ്മൾ തീയായിട്ടല്ല, അത് കനലായിട്ട് എടുക്കാനാണ്. അപ്പോൾ ആ കത്തണ തീ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കെടുത്താം. എന്നിട്ട് കനലിലാണ് നമ്മളിത് വേവിച്ചെടുക്കണത്. അപ്പോൾ പകുതി വേവായിട്ടുണ്ട് നമ്മുടെ ബീഫ്. ബാക്കിയുള്ള വേവും കൂടി നമുക്കത് അവിടെ ഇരുന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഒരു സൈഡ് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ഏകദേശം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡൊന്ന് മറിച്ച് വെച്ച് വേവിക്കാം. അങ്ങനെ നമുക്ക് മറിച്ചും തിരിച്ചും വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ചരിച്ചിട്ട് കഴിഞ്ഞിട്ട് തീ ഇത്തിരി നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. ആ ചൂടിൽ അതങ്ങനെ കിടന്ന് വെന്തോളും. അപ്പോൾ അതങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അതുവരെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ വാഴയിലേക്ക് കരിഞ്ഞ് വരണ ഒരു പാകം ആകുമ്പോഴത്തേനും നമുക്കിതൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ രണ്ട് സൈഡ് ഏകദേശം വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അപ്പുറം സൈഡും കൂടി മറിച്ചിട്ടേക്കണം. അപ്പോൾ മറിച്ചിട്ട് സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് വെന്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ ചിക്കനിലേക്ക് വെള്ളം വരുമ്പോൾ തന്നെ വന്ന് കുറച്ച് താഴത്തേക്കൊക്കെ പോയിട്ട്, അതായത് ബീഫല്ല വെള്ളം കുറച്ച് താഴത്തേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടി നമുക്കിങ്ങനെ വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കല്ലിൻ്റെ മേലിരുന്ന് വെച്ച ഭാഗം കൂടി നമുക്ക് മാറ്റി വെച്ച് ആ ഭാഗം കൂടി നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്ത മണമൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് എടുത്തു നോക്കാം. എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് വെന്തിട്ടില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ നമുക്ക് ആദ്യമേ എടുത്തു നോക്കാം, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പോത്തിൻ്റെ വാരിയലിൽ ഗ്രില്ല് ചെയ്തത്, അതായത് ചുട്ടെടുത്തത് നമുക്ക് നമ്മുടെ ഒരു വാഴലയിലേക്ക് മാറ്റിയിട്ട് ഒന്ന് അഴിച്ചു നോക്കാം. നല്ല മണം വരുന്നുണ്ട് ഉള്ളിൽ നിന്ന്. നല്ല വെന്ത് നല്ല മസാലയുടെ ഒക്കെ മണം വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അഴിച്ചു നോക്കാം. എന്നിട്ട് ഏത് പരുവത്തിലായിരിക്കണമെന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ മസാലയൊന്നും പച്ചയായിട്ട് ഇരിപ്പില്ല. നമ്മൾ വെച്ച മസാലയെല്ലാം നന്നായിട്ട് വെന്ത് അതിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും തുറന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യം നോക്കാം. അപ്പോഴേ നമ്മുടെ പോത്തിൻ്റെ വാരിയല് നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടിയും സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇച്ചിരി തീ കൂടുതലായത് കൊണ്ടിട്ടാണ് ആ ഭാഗം അങ്ങനെ ഇരിക്കണത്. എന്നാലും എല്ലാ ഭാഗവും നല്ലപോലെ വെന്തിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അമ്മലേട്ടനെയും സുഭാഷ് ഏട്ടായിനെയും ഇവിടെ കൊണ്ടു നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരൊന്ന് കഴിച്ചു നോക്കട്ടെ, എന്നിട്ട് എങ്ങനെയാണെന്ന് പറയും. അപ്പോൾ എങ്ങനെ കഴിച്ചു? അപ്പൊ രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു പീസ് അപ്പൊ ഇവര് എടുത്തിട്ട് ഞാൻ കഴിക്കണം എങ്ങനെയാണ്? നമ്മുടെ ബീഫൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഇവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അത്രയൊന്നും വായിക്കാറില്ല.